ഭയം എന്ന വികാരത്തെ ഓരോ മനുഷ്യരും നിർവചിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. ഓരോരുത്തരുടെയും മനോനിലകൾ തന്നെയാണ് ഇത്തരം നിർവചനങ്ങളുടെ തുടക്കവും ഒടുക്കവും. ഭയം എന്നത് അധികാരനഷ്ടമായും നമുക്ക് വായിക്കാൻ കഴിയും. അത്തരമൊരു അധികാരവും അതിൻ്റെ തുടർച്ചകളും ഇതിനിടയിലുള്ള അധികാരമില്ലാത്ത മനുഷ്യരെയും മനോഹരമായി ചിത്രീകരിച്ച സിനിമയാണ് രാഹുൽ സദാശിവൻ്റെ ബ്രഹ്മയുഗം. ഭൂതകാലം എന്ന ചിത്രം തൊട്ട് പ്രേക്ഷകർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ഫിലിം മേക്കർ കൂടിയായിരുന്നു രാഹുൽ സദാശിവൻ. മലയാള സിനിമാ പ്രേക്ഷകർ കണ്ടുശീലിച്ച പരമ്പരാഗതമായ ഹൊറർ ഫോർമുലകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളും മാനസികാരോഗ്യവും ചർച്ച ചെയ്തുകൊണ്ട് ഭൂതകാലം എന്നൊരു പരീക്ഷണ ചിത്രം ചെയ്യാൻ ശ്രമിച്ചത് തന്നെ അയാളിലെ ക്രാഫ്റ്റ്സ്മാനെ വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അതിൻ്റെ തുടർച്ചയും ഏറ്റവും മികവാർന്നതുമായ മറ്റൊരു തലമാണ് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ബ്രഹ്മയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രങ്ങളുടെ ഭംഗി മറ്റൊന്നിനെ കൊണ്ടും മറികടക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് ലോക സിനിമയിലെ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിലിറങ്ങിയ ചില ചലച്ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. ബെലാതാറിൻ്റെ ദി ട്യൂറിൻ ഹോൾസ്, അൽഫോൺസോ കോറോണിൻ്റെ റോമ, പാവൽ പാവ്ലിക്കോസ്കിയുടെ ഐഡ കോൾഡ് വാർ, റോബർട്ട് എഗേഴ്സിൻ്റെ ദി ലൈറ്റ് ഹൗസ്, ഗ്രേറ്റ ഗർവിഗിൻ്റെ ഫ്രാൻസിസ്, ഡേവിഡ് ഫിഞ്ചറുടെ മാങ്ക് തുടങ്ങി പ്രേക്ഷകന് ഗംഭീരമായ സിനിമാറ്റിക് അനുഭവം തന്ന മികച്ച സിനിമകൾ നമുക്ക് മുന്നിലുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം യൂറോപ്യൻ അധിനിവേശം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലെ കഥ പറയുന്നത് കൊണ്ട് തന്നെ കറുപ്പിലും വെളുപ്പിലുമല്ലാതെ മറ്റൊരു മാധ്യമത്തിൽ ഈ സിനിമ സങ്കല്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് സത്യം. ഡോൺ പാലത്തറയുടെ 1956 മധ്യ തിരുവിതാംകൂർ എന്ന ചലച്ചിത്രത്തിൻ്റെ ഫെസ്റ്റിവൽ പ്രദർശനം നഷ്ടമായ മലയാളികൾക്ക്, പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് തീർച്ചയായും നവ്യമായ ഒരു തിയേറ്റർ അനുഭവം കൂടിയാണ് ബ്രഹ്മയുഗം സമ്മാനിച്ചിരിക്കുന്നത്. ഭയമൊരു ഒച്ചിനെ പോലെ സിനിമയിലുടനീളം ഒളിച്ചിരിക്കുന്നുണ്ട്. കാടും പുഴയും കടന്ന് തേവൻ എന്ന പാണൻ പടിപ്പുര കയറി ചെല്ലുമ്പോൾ അയാൾ പ്രേക്ഷകനെയും ഒപ്പം കൂട്ടുന്നു. അയാളെപ്പോലെ തന്നെ സ്ഥലകാലത്തിൻ്റെ അപരിചിതത്വത്തിൽ പ്രേക്ഷകനും ഒരു ദീർഘനിശ്വാസം വലിക്കുന്നു. എന്നാൽ കൊടുമൺ പോറ്റിയും അയാളുടെ തകർന്നു തുടങ്ങിയ ഇല്ലവും വേലക്കാരനും മുറുക്കാൻചെല്ലവും പല്ലിലെ കറയും മെതിയടിയും ഊന്നുവടിയും പകിടയും എല്ലാം പരിചിതമാണെങ്കിലും ആദ്യ കാഴ്ചയിൽ തന്നെ എവിടെയോ ഒരു നിഗൂഢത സൃഷ്ടിക്കുന്നുണ്ട്. അതുതന്നെയാണ് ആദ്യ പകുതിക്ക് മുന്നേ തന്നെ സിനിമയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്ന ഘടകം. തേവനെ കൊണ്ട് പാട്ടുപാടിപ്പിച്ച് പോറ്റി അയാൾക്കൊരു അഭയം കൊടുക്കുന്നു, ഉടുക്കാൻ മുണ്ട് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ചരിത്രത്തിലെ ക്രിമിനൽ കാസ്റ്റിൻ്റെ കുഴികുത്തി കഞ്ഞി കൊടുത്ത ആ പഴയ സവർണർ ചെയ്ത ദാനത്തിൻ്റെ പ്രതിനിധാനം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. നാടൻ കരിങ്കോഴിയും കഞ്ഞിയും ചേമ്പും കാച്ചിലും ഉറുമ്പുതോരനും തേങ്ങാപ്പോളും നെല്ലിട്ട് വാറ്റിയ നാടൻ മദ്യവും അടങ്ങുന്ന പോറ്റിയുടെ ഭക്ഷണ രീതികളും അത് കഴിക്കുന്ന തരവും കറുപ്പിലും വെളുപ്പിലുമുള്ള അതിൻ്റെ ഒതുക്കമില്ലായ്മയും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. ഈ ഒതുക്കമില്ലായ്മ തന്നെയാണ് ചിത്രത്തിൻ്റെ ഭംഗി. കെട്ടുപാടുകളില്ലാതെ, ഒതുക്കം എന്ന ബാധ്യതകളില്ലാതെ സംവിധായകൻ കഥാപാത്രങ്ങളെ അഴിച്ചുവിടുന്നു. കൊടുമൺ പോറ്റിയിലേക്കുള്ള മമ്മൂട്ടി എന്ന താരശരീരത്തിൻ്റെ പരകായ പ്രവേശം തന്നെയാണ് ബ്രഹ്മയുഗത്തിൻ്റെ ആകെത്തുക. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ താരശരീരത്തോട് എന്നെ വിട പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മമ്മൂട്ടി എന്ന നടൻ്റെ സിനിമകളുടെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ മാത്രം മനസ്സിലാവും. ഭാസ്കര പട്ടേലർക്ക് സമാനമായ ക്രിമിനൽ കാസ്റ്റ് മനുഷ്യനായി ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി നിറഞ്ഞാടുന്നു. ക്ലോസപ്പ് ഷോട്ടുകളിൽ അയാളുടെ മുഖത്തെ ക്രൂരതയും നിഗൂഢതയും പല്ലിറുമ്പലും അധികാരവും പ്രേക്ഷകനിലേക്കും എത്തുന്നുണ്ട്. അർജുനാശോകനും സിദ്ധാർത്ഥ ഭരതനും കഥാപാത്രങ്ങളായി ഗംഭീര പ്രകടനം തന്നെ ചിത്രത്തിൽ നടത്തുന്നുണ്ട്. രണ്ടുപേരുടെയും കരിയറിലെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച വേഷങ്ങൾ എന്നു തന്നെ ബ്രഹ്മയുഗത്തിലെ കഥാപാത്രങ്ങളെ വിശേഷിപ്പിക്കാം. സിനിമയ്ക്ക് സംഗീതമൊരുക്കിയ ക്രിസ്റ്റോ സേവിയറും വരികളെഴുതിയ ദിന്നാദ് പുത്തഞ്ചേരിയും ഛായാഗ്രാഹകൻ ഷേനാദ്ലാലും സിനിമയുടെ ആകെ വികാരങ്ങളെ പ്രേക്ഷകനിലേക്ക് കൃത്യമായി ഇണക്കി ചേർക്കുന്നു. ദൃശ്യ ശ്രവ്യ വിസ്മയങ്ങളാൽ ആകെ മൊത്തം ടെക്നിക്കലി ബ്രില്യൻ്റായ ഒരു സിനിമ കൂടിയാണ് ബ്രഹ്മയുഗം. 2:1 ആസ്പെക്ട് റേഷ്യോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ ഒന്നിലധികം കഥാപാത്രങ്ങളെ നന്നായി തന്നെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുമൺ പോറ്റിയെയും വേലക്കാരനെയും പാണനെയും അവരുടെ മാനസിക സംഘർഷങ്ങളെയും ക്ലോസപ്പ് ഷോട്ടുകളിലൂടെ കൃത്യമായി തന്നെ സിനിമ പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നു. കൂടാതെ ഒരു ലാൻഡ്സ്കേപ്പ് ദൃശ്യത്തിന് വേണ്ടി പാൻ ചെയ്യാതെ തന്നെ കൃത്യമായി കാണിക്കാനും ഇത്തരം ആസ്പെക്ട് റേഷ്യോയിൽ സാധിക്കും. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ബ്രഹ്മയുഗം. അരിയാസ്റ്ററിൻ്റെ മിസ്റ്ററി ഹൊറർ ചിത്രം മിഡ്സോമറും
2:1 എന്ന റേഷ്യോയിലായിരുന്നു ചിത്രീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. അധികാരമോഹവും മനുഷ്യൻ്റെ അത്യാർത്ഥിയും ജാതീയതയും ഒരു കാലത്തും മാറില്ലെന്നും അതിങ്ങനെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും അടിസ്ഥാന ജനവിഭാഗങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നും സിനിമ കൃത്യമായി സംസാരിക്കുന്നു. ഉടമ അടിമ ബന്ധവും സാമ്രാജ്യത്വവും എങ്ങനെയാണ് വേരുറപ്പിക്കുന്നതെന്നും കാലമെന്നത് എത്രത്തോളം മനുഷ്യൻ്റെ മാനസിക സംഘർഷങ്ങളെ സ്വാധീനിക്കുന്നുവെന്നും ഗ്രേ ഷെയ്ഡുകളിലൂടെ സംവിധായകൻ ചിത്രീകരിക്കുന്നു. അവസാനത്തോടടുക്കുമ്പോൾ ബോഡി ഹൊറർ ജോണറിലേക്കും സിനിമ പതിയെ സഞ്ചരിക്കുന്നുണ്ട് എന്നത് ആദ്യ കാഴ്ചയിൽ പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുന്നു. മാടനും മറുതയും ചാത്തനും കറുത്തച്ഛനും ഒടിയനും ദുർമന്ത്രവാദവും കേരളത്തിലെ കഥകളിലും കലാരൂപങ്ങളിലും എങ്ങനെയാണോ കാലങ്ങളായി മലയാളികൾ പറഞ്ഞു പോന്നിരുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയതും മികച്ചതെന്നും വിളിക്കാൻ പറ്റുന്ന കലാസൃഷ്ടി കൂടിയാണ് ബ്രഹ്മയുഗം. റോബർട്ട് ടെക്കേഴ്സിൻ്റെ ലൈറ്റ് ഹൗസിനും റഫി അനിൽ ബാർവയുടെ തുമ്പാടിനും ജോർദാൻ പീലിൻ്റെ ഗെറ്റ് ഔട്ടിനും ഒപ്പം വെക്കാൻ കഴിയുന്ന മലയാള സിനിമയിലെ ഒരു മികച്ച സിനിമ കൂടിയാണ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം ഗംഭീര ദൃശ്യാനുഭവമാണ്. മലയാളത്തിലെ കണ്ടുശീലിച്ച സിനിമാ കാഴ്ചകൾക്കപ്പുറത്തുള്ള മനോഹരമായ സിനിമ. അധികാരമെന്ന മനുഷ്യൻ്റെ എക്കാലത്തെയും വലിയ മൂലധനത്തെ കൃത്യമായി സിനിമ അടയാളപ്പെടുത്തുന്നു. എല്ലാത്തിലും ഉപരി രാഹുൽ സദാശിവൻ എന്ന ഫിലിം മേക്കറാണ് കയ്യടി അറിയിക്കുന്നത്. അദ്ദേഹത്തെ മലയാളത്തിൻ്റെ ജോർദാൻ പീൽ എന്നതിലേക്ക് മാത്രമായി ചുരുക്കുന്നതിന് പകരം താരതമ്യങ്ങളില്ലാതെ ബ്രഹ്മയുഗം എന്ന ദൃശ്യവിസ്മയം ആസ്വദിക്കുക എന്നതാണ് ഓരോ പ്രേക്ഷകനും ഈ സിനിമയോട് ചെയ്യേണ്ട നീതി.